ഹായ്, ഇന്നൊരു സ്പെഷ്യൽ പുട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പുട്ടെന്ന് പറയുമ്പോൾ വിചാരിക്കും, ഓ പുട്ട് ഞങ്ങൾ ആദ്യമായിട്ടൊന്നുമല്ല കാണുന്നത്. പക്ഷേ ഇത് സ്പെഷ്യൽ തന്നെയാണ്. നമ്മൾ സാധാരണ പുട്ടല്ല കേട്ടോ, നമ്മുടെ റേഷൻ്റെ മട്ടരി ഉണ്ടല്ലോ, അപ്പോൾ ഏത് പാസിനായാലും നമുക്ക് മട്ടരി കിട്ടും. ഒരു 2 കിലോനെങ്കിലും മട്ടരി കിട്ടും. അപ്പോൾ ആ മട്ടരി സാധാരണ ചോറ് വയ്ക്കാന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമുള്ള പരിപാടിയല്ല. പക്ഷേ അതൊന്ന് പുട്ടുണ്ടാക്കിയാണ്ടല്ലോ സംഭവം സൂപ്പറാണ്. പൂ പോലെയെന്നോ പഞ്ഞി പോലെയെന്നോ എന്താ പറയുകയെന്നറിയില്ല. അതേമാതിരി നല്ല അടിപൊളി സംഭവം തന്നെയാണ്, നല്ല ടേസ്റ്റും തന്നെയാണ്. അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാൻ നോക്കാം അല്ലേ. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി, നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പോൾ ഇതേ നമ്മുടെ മട്ടരി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മട്ടരി. അപ്പോൾ ഇതിൻ്റെ കളറ് കണ്ടാൽ തന്നെ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. ഈ കളറൊക്കെ ഒന്ന് കഴുകി കളയണം കേട്ടോ. ഒരു ആദ്യം നമ്മൾ ഇതൊന്ന് കുതിർത്താൻ വെക്കണം. അപ്പോൾ കുതിർത്താൻ വെക്കുന്നേക്കാളും മുന്നേ നമുക്കത് 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മട്ട കളർ അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മൾ കാലത്താണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ രാത്രി നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക, എന്നിട്ട് കാലത്ത് നമ്മൾ വീണ്ടും കഴുകിയെടുക്കണം. അപ്പോൾ ഞാനിതിപ്പോൾ രാത്രിയാണ് ഇട്ട് വെക്കുന്നത്. ഒരു 1.5 കപ്പോളം അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2-2.5 കുമ്പത്തോളം പുട്ടുണ്ടാവും. അപ്പോൾ ഇത് ആദ്യം 2-3 പ്രാവശ്യം കഴുകിയിട്ട് ഇതൊന്ന് കുതിർത്താനിടുക. അതിനുശേഷം രാവിലെ എടുത്തിട്ട് വീണ്ടും നമ്മൾ കഴുകണം. കഴുകാമെന്ന് മാത്രമല്ല, കുറച്ച് ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിച്ച് ചെറിയൊരു ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ കഴുകിയെടുക്കണമെന്ന് വെച്ചാൽ ശരിക്കും നമുക്ക് ഇതേമാതിരി വെള്ള കളറായിട്ട് കിട്ടും. അപ്പോൾ ഒരു 3-5 പ്രാവശ്യമൊക്കെ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക, നന്നായി കൈ വെച്ചുകൊണ്ട് തിരുമ്മി കഴിഞ്ഞാൽ ആ മട്ട കളറൊക്കെ പോയി ഇതേമാതിരി കളറായിട്ട് അങ്ങോട്ട് കിട്ടും. അപ്പോൾ സംഭവം കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ ഒന്ന് വാറ്റിക്കളയണം. അപ്പോൾ നമ്മളിത് പൊടിച്ചെടുക്കണം. നമ്മൾ മെഷീനിലൊന്നും നല്ല പൊടിക്കണം, മിക്സിയിലിട്ട് തന്നെയാണ് പൊടിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വെള്ളമൊക്കെ നല്ലപോലെ തന്നെ വാറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ കൈകൊണ്ട് വാറ്റിയാലൊന്നും വാന്ന് കിട്ടില്ല. അപ്പോൾ ഒരു അരിപ്പയിലോട്ട് നമുക്ക് കുറച്ച് നേരം ഇട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ രാവിലെ എടുക്കുക, കഴുകുക, അതിനുശേഷം ഇതൊന്ന് അരിപ്പയിലിട്ട് വെള്ളം വാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു 1.5 മണിക്കൂർ നേരം അരിപ്പയിൽ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നന്നായിട്ട് അങ്ങോട്ട് വെള്ളം വാന്ന് അങ്ങോട്ട് കിട്ടിക്കോളും. നമ്മൾ പെട്ടെന്ന് എടുക്കുമ്പോൾ എങ്ങനെയായാലും അതിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കാലത്തോടെ തന്നെ ഇതൊക്കെ ഒന്ന് കഴുകി അരിപ്പയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൗകര്യത്തിന് പൊടിക്കുക, അപ്പം തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അതേ ഞാൻ വെള്ളമൊക്കെ വാറ്റാനായിട്ട് വെച്ചു. ഇനി നമുക്ക് ഒന്ന് പരത്തിയിടാം, നന്നായിട്ട് വാന്ന് അങ്ങോട്ട് കിട്ടണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലാണ് പരത്തിയിരുന്നത്. വെള്ളം നന്നായിട്ട് വാന്നുണ്ട്. അതെല്ലാം ഇത്തിരി വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മളൊരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു തുണിയോ ഏതിനെങ്കിലുമൊക്കെ ഒന്ന് പരത്തിയിടണമെന്ന് വെച്ചാൽ ശരിക്ക് എല്ലാ വെള്ളം വാന്ന് നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനൊരു 2 പ്ലേറ്റിലാക്കിയിട്ട് ഇതൊന്ന് പരത്തിയിടാണ്. അതിനുശേഷം നമ്മൾ ഇതൊന്ന് വാന്ന് കഴിയുമ്പോൾ ഇനി ഇതേമാതിരി കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി വാന്ന് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മിക്സിയിൽ തന്നെയാണ് പൊടിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു 2 ട്രിപ്പായിട്ട് പൊടിക്കുക. ഒരു ഒന്നിച്ചിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ ശരിക്കാണ് പൊടിയില്ല, ആകെ ടൈറ്റ് ആവും. അപ്പോൾ കുറേശ്ശെ ഇട്ട് പൊടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് 2 ട്രിപ്പായിട്ട് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മുടെ പുട്ടുപൊടി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും കണ്ടില്ലേ, എന്താ പറയുക, ശരിക്കും നല്ലൊരു പൂ പോലെ പഞ്ഞി പോലെയുള്ള ഒരു സംഭവമായിട്ട് തന്നെയാണ് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ തോന്നുക. അത്രയും സ്പോഞ്ചി പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഒരു ട്രിപ്പ് പൊടിച്ചു. ഇനി ഞാൻ ബാക്കിയുള്ളതും കൂടി അങ്ങോട്ട് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പൊടിക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മിക്സിയിൽ തന്നെ കുറച്ച് ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതോട് കൂടിയിട്ട് അതിലേക്കുള്ള ഉപ്പും കൂടി ആയി കിട്ടും. അപ്പോൾ കൈയോടെ ആ ഉപ്പുപൊടിയും കൂടി അങ്ങനെ മിക്സ് ആയിട്ട് വന്നോളും. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉപ്പുപൊടി ഇട്ടിട്ട് നന്നായി കൈ വെച്ച് തിരുമ്പി കൊടുക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് വെള്ളം തിളക്കേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഉപ്പും ഇതിലിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് പറയുക വെച്ചാൽ നമ്മൾ സാധാരണ പുട്ടിലേക്ക് ചേർക്കണ പോലെ തന്നെയാണ് ചേർക്കണത്. കുറച്ച് ജീരകം ചേർത്തിടണം. കണ്ടില്ലേ, ഇതിപ്പോൾ അതൊരു നനവുണ്ട്. നമുക്കിനി വെള്ളത്തിൻ്റെ അംശത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറിയൊരു നനവോട് കൂടിയിട്ട് തന്നെയാണ് ശരിക്കും ഇത് നമ്മൾ പൊടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. നല്ല തെരു തരുന്നതിനെ പോലെയുള്ള പൊടി തന്നെയാണ്. ഇങ്ങനെ അമർത്തുമ്പോൾ ഇങ്ങനെ അമങ്ങിപ്പോവും. അത്രയും സ്പോഞ്ചി തന്നെയാണ്, നല്ല സംഭവം സൂപ്പർ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ജീരകം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണോളം ജീരകം കയ്യിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഞെരടിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ മണത്തൊക്കെ ആയിരിക്കും അങ്ങോട്ട് ഇറങ്ങിക്കിട്ടും. അപ്പോൾ ഞാൻ കയ്യിലിട്ട് അമർത്തി അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഓപ്ഷനിലാണ് കേട്ടോ, ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. കുറച്ച് നാളികേരം വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് ഇട്ട് തിരുമ്മിക്കൊടുക്കാം. അത് നല്ലൊരു ടേസ്റ്റും കിട്ടും. അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഓരോ കഷ്ണം തിരിക്കുന്നതിന് കുറേശ്ശെ നാളികേരം ഇട്ട് കൊടുത്താൽ മതി. അല്ലാണ്ട് ഇതിലിട്ടണമെന്നും നിർബന്ധമില്ല. അപ്പോൾ ഇഷ്ടമുള്ളവർ മാത്രം ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ച് നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ജീരകം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുട്ടുപൊടി ഇത്രയുള്ള സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി സാധാരണ പോലെ നമ്മൾ പുട്ടുണ്ടാക്കണ പോലെ തന്നെ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് വേറെ പ്രത്യേകതയൊന്നും ഇല്ല. സാധാരണ പുട്ടുണ്ടാക്കണ പോലെ അങ്ങോട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഞാനിവിടെ കുടത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി പുട്ടും കുമ്പ് അങ്ങോട്ട് എടുക്കുക, എന്നിട്ട് ചില്ലിട്ട് കൊടുക്കുക, കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കുക, വീണ്ടും ഒരു കഷ്ണത്തിലുള്ള പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 3 കഷ്ണത്തിലുള്ള പൊടി അങ്ങോട്ട് നിറച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വെള്ളം തിളച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിം ഇട്ടിട്ട് നല്ലപോലെ ആവി അങ്ങോട്ട് കയറ്റിക്കുക. ആവി കയറി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരമെങ്കിലും ഒക്കെ ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ സാധാരണ പുട്ട് വേവിക്കുന്ന നേരമല്ല കേട്ടോ, കുറച്ച് കൂടുതൽ
കൂടുതൽ വേവിക്കണം. അപ്പോൾ നമ്മുടെ പുട്ട് ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ശരിക്കും നല്ല സ്പോഞ്ച് പോലെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പുട്ട് തന്നെയാണ്. കാണാനും ഭംഗിയുണ്ട്, അതേമാതിരി കഴിക്കാനും നല്ല തന്നെയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇനി മട്ടരി വെറുതെ വേസ്റ്റ് ചെയ്ത് കളയേണ്ട, സംഭവം ഇതേമാതിരി തന്നെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്താ പുട്ട്, പുട്ടിന് നമ്മൾ സാധാരണ പഴമോ പപ്പടമോ അതെല്ലാം കടലക്കറി എന്ത് വേണേലും ഉപയോഗിക്കാം. ഏതായാലും സംഭവം അടിപൊളി തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പതിവ് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനുള്ളവർ കമൻറ്റ് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി, വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.